ഐഡിയ കൊള്ളാമെന്ന് പറഞ്ഞ സാറേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല ഇവിടെ ബാക്കിയുള്ള മലയാളികളുടെ തന്തമാര്, പൊട്ടന്മാരാണെന്നാണ് അതാ വിചാരിച്ചത് മലയാളികൾ. ഇങ്ങനെയാണെങ്കിൽ തനിക്ക് തെറ്റി. നീയൊക്കെ പുച്ഛിച്ചാലും വേറെന്തും വമിച്ചാലും പറയാനുള്ളത് ചങ്കൂറത്തോടെ ഞാനൊന്നും പറയും. അതാണ് ഇവിടെ അവസ്ഥ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരുപാട് പേർക്ക് അർജുവിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആയി കണ്ടപ്പോഴേക്കും കുരുപൊട്ടിയിരുന്നു. ഒരു രക്ഷയില്ലാത്ത രീതി കുരുപൊളിഞ്ഞ് അസ്വസ്ഥരായി ചിലവരൊക്കെ. അപ്പോൾ ചിലവരുടെയൊക്കെ ശരിക്കുമുള്ള തനി നിറമൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഒരു മച്ചാൻ, നമുക്ക് ഏറെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു മച്ചാനാണ്, വളരെ ഇഷ്ടമുള്ള മച്ചാൻ. ആ മച്ചാൻ ഒരു വീഡിയോ പുതിയതായിട്ട് ഇന്ന് ഇറക്കി. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ 1 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കുന്നു. 1 മില്യന് മുകളിൽ എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നോ അത്രയും പ്രതിഫലം കൂടുമെന്നൊക്കെ. കൗതുകം കൊണ്ട് ചെയ്യാൻ വേണ്ട, അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടല്ല മച്ചാൻ ചെയ്യുന്നത്. പുള്ളി പറയുന്നത് സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണെന്നൊക്കെയാണ്. പുള്ളിയുടെ ഒടുക്കത്ത സോഷ്യൽ എക്സ്പെരിമെൻ്റ് നാണമല്ലോ. ഒരു രക്ഷയില്ല, ഒരു 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 ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, ഏഴഞ്ഞഴഞ്ഞ് നടക്കണ മനസ്സിലായപ്പോഴേക്കും ഈ വക ഐറ്റമായിട്ട് ഇറങ്ങിക്കാൻ അന്തസ് വേണം. ഇതേ എൻ്റെ സബ്സ്ക്രൈബർ പോലും കൂടുന്നില്ല എന്നും പറഞ്ഞു ഒരുപാട് ആൾക്കാർ കൂടും എന്നും പറഞ്ഞു. ഇമാതിരി ആൾക്കാരെ പൊട്ടന്മാരാക്കണ പരിപാടിയായിട്ട് ഞങ്ങൾ ആരും ഒന്നും ഇറങ്ങാറില്ല. ഓരോരുത്തരുടെ ഒരു എന്താണ് ഫ്രസ്ട്രേഷനെ എങ്ങനെയെങ്കിലുമൊക്കെ 1 മില്യൺ, ചെറിയ പയ്യന്മാർ വരെ 1 മില്യൺ അടിച്ചപ്പോഴേക്കും കുറേ നാളായിട്ട് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോലെ ആവാൻ പറ്റാത്തതുകൊണ്ട് ഫ്രസ്ട്രേഷനുകൾ കയറിയിട്ട് ഹോബിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ ചെയ്യുന്ന മച്ചാൻ്റെ തനി നേരം പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ UK പോയി പഠിച്ചത് എങ്ങനെ മലയാളികളെ പൊട്ടന്മാരാക്കാം എന്നുള്ളതിനെ ബിരുദമായിരുന്നു. ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? കുറേ പൈസ വാഗ്ദാനം തന്നാൽ മലയാളികൾ നിങ്ങളെ ചാടാൻ പറഞ്ഞാൽ ചാടും, ഓടാൻ പറഞ്ഞാൽ ഓടും എന്നുള്ള ഒരു രീതിയാണോ നിങ്ങൾക്ക്? കുറേ പൈസ ഉണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരമാണോ? നിങ്ങളതിനെ പറയണ്ട പലപ്പോഴും അഹങ്കാരിയാണെന്ന്. കാരണം ഒരു സാമാന്യ ഒരു ബോധമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഈ ഒരുമാതിരി മണ്ടം കളിച്ച് നാട്ടുകാരെ മൊത്തം പണ്ടന്മാരാക്കണ പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് വേഗമില്ല. അതി എന്നാണ് ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി തൻ്റെ തനി സ്വഭാവം എന്താണെന്നുള്ളത്. എന്ന് എൻ്റെ അനിയൻ്റെ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായതാണ് നിങ്ങൾ വെറും മോശം എക്സാമ്പിളാണെന്നുള്ളത്. പലപ്പോഴും ഞാനതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാനതിനെപ്പറ്റി പറയും. ഒരുപാട് ആൾക്കാരുടെ തനി നിറം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോഴും എല്ലാവർക്കും കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെ കുരു പൊളിയട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കാം. കാരണം പുറന്തോടൊക്കെ ഒന്ന് പൊളിഞ്ഞു പോട്ടെ, എന്നാലേ അകത്ത് എന്തെന്ന് അറിയുള്ളൂ. നിങ്ങൾ സൂപ്പറായിരുന്നെങ്കിൽ തന്നെത്താനെ ഈ വക തൊട്ടിത്തരവൊന്നും കാണിക്കാതെ മര്യാദക്ക് തന്നെ 1 മില്യൺ അടിക്കുമായിരുന്നു. എൻ്റെ ഇവിടെ കുറേ നാളായിട്ട് 150,000 2 ലക്ഷത്തിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മച്ചാനെ, നല്ല വല്ല പരിപാടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ. എന്തിനാണ് ഈ വക തൊട്ടിത്തരമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മോശം എക്സാമ്പിളാണ് നിങ്ങൾ. അത് സത്യമായ കാര്യമാണ്. എന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനിവിടെ സംസാരിക്കാൻ വന്ന അന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾ വെറും മോശം എക്സാമ്പിളാണെന്നുള്ളത്. ഒരു ഡൗട്ടും വേണ്ട അതിന്. നിങ്ങൾ ഞാൻ എന്തൊക്കെയോ മാറി എന്നൊക്കെ തോന്നിയില്ലേ, അതല്ലേ സത്യം പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതെന്ന് മാറണോ അന്ന് താൻ കുറച്ചും കൂടി മെച്ചപ്പെടും. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ആൾക്കാരെ കണ്ണിപ്പൊടിയിടുന്ന പരിപാടി, അത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയുള്ളൂ കേട്ടാ. തൻ്റെ നമസ്കാരമൊന്നും വേവാവൂല ഇവിടെ. നമസ്കാരം പറഞ്ഞിട്ട് ഒരുമാതിരി കോണാത്തരെ പരിപാടി കാണിക്കുന്ന സംഭവമുണ്ടല്ല, അതിനും നടക്കൂല. പൊതുവെ ഇങ്ങനത്തെ ഒരു നെറ്റ് വീഡിയോ ഇറക്കാത്തതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നിരന്തരമായിട്ട് എനിക്ക് പറയേണ്ടി വരും. അതിനുള്ള കണ്ടന്റ് ഉണ്ടാക്കി തരും മച്ചാൻ, അതാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല. എന്താണെന്നറിയില്ല, എൻ്റെ ചോരൊക്കെ തിളപ്പ് ഇത്തിരി കൂടുതൽ തന്നെയാണ്. എൻ്റെ അച്ഛനൊരു ക്രിട്ടിക്കായതുകൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ പറയണേ ആ വീഡിയോ കാണരുത് കേട്ടോ. അതായത് കണ്ട് അതിന് വ്യൂസ് കൂട്ടാൻ സമ്മതിക്കരുത്. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്ക് എടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തുവല്ലോ കാണുക, അതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അത്രയേ ഉള്ളൂ ആ വീഡിയോ. അപ്പം എന്തായാലും എനിക്ക് കുറേ പറയണമെന്നാണ്. പിന്നെ വേണ്ട, കൺട്രോൾ ചെയ്ത് കൺട്രോൾ എന്നുള്ള സീനാണ്. പിന്നെ നിങ്ങളുടെ വ്യൂവേഴ്സ്,
മച്ചാന്റെ ചാനൽ വ്യൂ ചെയ്യുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്ന എല്ലാ വേട്ടാവളയും കാര്യങ്ങളും കേട്ടിട്ട് ഇങ്ങനെ തലകാട്ടിയും വാലുപോലെ നടക്കുന്നത്. പിന്നെ നിങ്ങളൊരു തന്ത്രപരമായ പരിപാടി ഉണ്ടല്ലോ, കുറച്ചിൽ കമന്റ്സ് വരുന്നതിന് മോളി കൊണ്ടുവന്ന് നിങ്ങളുടെ സ്റ്റഫ് കമന്റ് ഇടുന്ന പരിപാടി, ഞാനാണ് ഫുൾ ഫിഗർ, ഞാനാണ് ഹീറോ എന്നുള്ള സീനുള്ള പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം സമയം വേണ്ട. കുറെ ആൾക്കാർ എനിക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേട്ടൻ അന്ന് പറഞ്ഞത് ഇപ്പൊ ശരിയായി എന്നുള്ളത്. എനിക്ക് വീണ്ടും അത് തന്നെ പറയാനുള്ളത്. പിന്നെ കമന്റിന്റെ അടിയിൽ കുറെ വരും, കുറെ കുറെ മച്ചാന്മാര് വന്നിട്ട് തേങ്ങ മാങ്ങാന്ന് പറയും. എനിക്ക് ഒരു ഇല്ല മനസ്സിലായ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത്, ഈ വക ഉഡായ്പകളായിട്ട് ദേവീത് മച്ചാനെ ഇറങ്ങല്ലേ. അതുപോലെ നിങ്ങൾ ഒരു കാര്യം അതിനകത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു, 20 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നു വീഡിയോ. സത്യമാണ്, നിങ്ങൾ 10 മിനിറ്റ് എടുത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം. 10 മിനിറ്റ് ചെയ്താലല്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഡ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, മോണിറ്റൈസേഷന് കൂടുതൽ പൈസ കിട്ടുള്ളൂ. സാധാരണ നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും ഇതൊന്നും അറിയില്ലല്ലോ, പാവങ്ങൾ. അത് അവർ പാവങ്ങളായതുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്താണ് സത്യം തിരിച്ചറിയാതെ നിങ്ങളെ പോലെയുള്ളവരൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ കാരി മിനാറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, കാരണം എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണം, അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് എല്ലാം അല്ലല്ല എന്നും പറഞ്ഞ് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ലോകത്തെ എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രമല്ല നടക്കുന്നത്, അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു അത് വേണം. അപ്പോൾ നിങ്ങളോട് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ എല്ലാം കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാതെ ഇരിക്കുക. ചില ആൾക്കാർ സത്യം പറയുമ്പോൾ നിങ്ങളവരെ കുറ്റപ്പെടുത്താറുണ്ട്, എനിക്കും കേട്ടിട്ടുണ്ട്, ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ കൊണ്ടേ പിടിക്കുള്ളൂ, കൊണ്ടുപിടിക്കട്ടെ, ഞാനും അതിനെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് തിരിച്ചു വരും, തിരിച്ചു വന്നിട്ടുണ്ട് ഈ അത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇതിലും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ട എനിക്ക് വന്ന ഒരു 3-4 മെസ്സേജ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ. ഇപ്പം ഈ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ, എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ സ്പീച്ചിന് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറയുന്നു. ഞാൻ ഏതെങ്കിലും വ്യക്തിയുടെ പേരെടുത്ത് പറയുകയോ ഒന്നും പറയുന്നില്ലല്ലോ, ഇങ്ങനെയും പറയാലോ എനിക്ക്. അത് എൻ്റെ ചാനലിൽ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, ദയവ് ചെയ്ത് ഇതുപോലെയുള്ള അട്ടകളെ പിടിച്ച് മെത്തേ കിടത്തല്ലേ.